ഒടുവിൽ ശാസ്ത്രത്തെ അംഗീകരിച്ചു തുടങ്ങി RSS. വിജയദശമി ആഘോഷത്തിനിടെ ശാസ്ത്രപൂജ നടത്തി എന്നതിനെ ശാസ്ത്രപൂജ നടത്തി RSS മേധാവി മോഹൻ ഭഗവത് എന്ന വെണ്ടയ്ക്ക അക്ഷരത്തിൽ വിവരദോഷം വിളിച്ചുകൂവിയ കൈരളി ന്യൂസ് ആകട്ടെ, ഒടുവിൽ ശാസ്ത്രപൂജയല്ല ആയുധപൂജ ശസ്ത്രപൂജയാണ് എന്നറിഞ്ഞതോടെ വാർത്തകൾ മുക്കി കൈരളി ന്യൂസ് ഓടിത്തള്ളി. ഇപ്പോഴിതാ കൈരളി ഓടിയ വഴിയെ പുല്ല് പോലും കാണാനില്ല. കൈരളി വാർത്ത മുക്കിയെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത ഇപ്പോൾ ഇളകി മറിയുകയാണ്. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ കൈരളിയെ ട്രോളി രംഗത്തെത്തുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പാണ് ഇപ്പോൾ വൈറലാകുന്നത്. അദ്ദേഹത്തിന്റെ FB കുറിപ്പ് ഇങ്ങനെയാണ്: എന്നാലും എന്റെ കൈരളി ഇങ്ങനെ ആനമണ്ടത്തരം പറഞ്ഞ് സ്വയം നാണം കെടുന്നു. അങ്ങനെ ഒടുവിൽ RSS ശാസ്ത്രത്തെ അംഗീകരിച്ചു തുടങ്ങി എന്നാണ് കൈരളി പറയുന്നത്. അതിന്റെ ഭാഗമായി നാഗ്പൂരിൽ വിജയദശമി ആഘോഷത്തിനിടെ RSS മേധാവി മോഹൻ ഭഗവത് ശാസ്ത്രപൂജയും നടത്തി എന്നാണ് കൈരളിയുടെ കണ്ടെത്തൽ. സംഗതി എന്താണ്? മോഹൻ ഭഗവത് നടത്തിയത് ശസ്ത്രപൂജയാണ്, ശാസ്ത്രപൂജയല്ല. ശസ്ത്രപൂജ എന്നാൽ നമ്മുടെ ആയുധപൂജ. ഭാഷയും ഉച്ചാരണവും അറിയാത്ത ഏതോ മാധ്യമ പ്രവർത്തകൻ സംഗതി കണ്ട ഉടനെ അതിനെ ശാസ്ത്രപൂജയാക്കി, എന്നിട്ട് ഉജ്ജ്വലമായൊരു തലക്കെട്ട് നൽകി. ഇതെഴുതിയ ലേഖകനെ ഇന്ന് വിജയദശമി ദിനം ഹിന്ദിയിൽ വിദ്യാരംഭത്തിൽ മനോരമ ഓഫീസിലേക്ക് വിടുന്നത് നന്നായിരിക്കും എന്നാണ് എന്റെ ഒരു ഇത്. കൈരളി എന്തിനുള്ള ശ്രമമാണെന്ന് മനസ്സിലാകുന്നില്ല. ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ എത്ര ശ്രമിച്ചാലും ദേശാഭിമാനിയുടെ ഹോട്ട് ഡോഗ് മോഹൻലാൽ ലേഖനം തട്ട് താണു തന്നെ ഇരിക്കും. ഇതാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ്. അതായത് ഇക്കഴിഞ്ഞ ദിവസമാണ് വിജയദശമി ദിനത്തിൽ നാഗ്പൂരിലെ RSS ആസ്ഥാനത്ത് ശനിയാഴ്ച ശസ്ത്രപൂജ നടത്തിയത്. രാഷ്ട്രീയ സ്വയം സേവക് സംഘ് സർ സംഘചാലക് മോഹൻ ഭഗവത് ചടങ്ങുകളിലെ മുഖ്യാതിഥിയും മുൻ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന മേധാവിയായ പത്മഭൂഷൺ കെ രാധാകൃഷ്ണൻ സർ സംഘചാലകിനെ അനുഗമിക്കുന്നതും വാർത്തയായിരുന്നു. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി, മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്, മുൻ ISRO മേധാവി കെ ശിവൻ എന്നിവരും ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. മുൻ വർഷങ്ങളിൽ വിജയദശമി പരിപാടിയിൽ മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി, SHL മേധാവി ശിവനാടാർ, ബാലാവകാശ പ്രവർത്തകനും നോബൽ സമ്മാന ജേതാവുമായ കൈലാഷ് സത്യാർത്ഥി എന്നിവരുൾപ്പെടെ നിരവധി പ്രമുഖരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. എന്നാൽ ഈ വാർത്ത കൈരളിയിലെത്തിയപ്പോഴാണ് ശാസ്ത്രമല്ല അത് ശാസ്ത്രയാവുകയും ഒടുവിൽ ശാസ്ത്രത്തെ RSS അംഗീകരിച്ചു തുടങ്ങിയെന്ന തലക്കെട്ടോടുകൂടെ ഈ വാർത്ത പ്രചരിച്ചത്. കൈരളിയിലെ വാർത്ത ഇങ്ങനെയാണ്: മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ വിജയദശമി ആഘോഷങ്ങൾ നടക്കുന്നതിനിടെ RSS മേധാവി മോഹൻ ഭഗവത് ശാസ്ത്രപൂജ നടത്തി. നാഗ്പൂരിലെ RSS ആസ്ഥാനത്താണ് RSS മേധാവി മോഹൻ ഭഗവത് ശാസ്ത്രപൂജ നടത്തിയത്. ISRO മുൻ മേധാവി കെ രാധാകൃഷ്ണൻ ശാസ്ത്രപൂജ ചടങ്ങിനിടെ മോഹൻ ഭഗവതിനെ അനുഗമിച്ചു. ഈ പൂജയിൽ ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടങ്ങളെയും റോക്കറ്റ് വിക്ഷേപണ സാങ്കേതിക വിദ്യയോടുമുള്ള ആദരവ് പ്രകടമാക്കുന്ന തരത്തിലുള്ള ISRO ഉപഗ്രഹങ്ങളുടെ ചെറു മാതൃകകളെ മോഹൻ ഭഗവത് പൂവിട്ട് പൂജിച്ചു. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി, മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്, മുൻ ISRO മേധാവി കെ ശിവൻ എന്നിവർ ഈ ചടങ്ങിൽ പങ്കെടുത്തു. പരിപാടിയോടനുബന്ധിച്ചുള്ള ചടങ്ങിൽ RSS പ്രവർത്തകർ സംഘപ്രാർത്ഥന നടത്തി. രാജ്യത്തിന്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും ആഘോഷിക്കപ്പെടുന്ന ഒരു ആഘോഷമാണ് വിജയദശമി ആഘോഷം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിജയദശമി ആഘോഷം അവസാനിക്കുന്നതോടെ ദീപാവലി ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയായി. ഇതായിരുന്നു വാർത്ത. എന്നാൽ ഇത്തരത്തിലൊരു അക്ഷരത്തെറ്റ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ എന്നാൽ ഈ വാർത്ത മുക്കി കൈരളി ഓടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.